ഞാൻ ഇന്ത്യയിൽ നീരജുമായി നടന്ന കപട വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എന്നേക്കുമായി പോവാണ് അമ്മ. പിന്നെ ഐ ആം സോറി, അമ്മയ്ക്ക് തന്ന മധുരത്തിൽ ഉറക്ക ഗുളി ചേർക്കേണ്ടി വന്നു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? എന്റെ അടുത്ത് വരെ വഴിയില്ലായിരുന്നു. അവനി, ഹലോ നീരജ്, നീരജ് എനിക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണം. പക്ഷെ ഞാനിപ്പോ എവിടെയെന്ന് എനിക്കറിയില്ല. ഹലോ നീനാണ്ടി, ആർ യു ഓക്കെ? അമ്മുമ്മേ, ഇത് നിങ്ങളുടെ വീടാണോ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? അവനിക്ക് സ്വാതന്ത്ര്യം കിട്ടി നീന. രാജേശ്വരിയുടെ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രയായി എന്റെ കുഞ്ഞാവിനി. പിന്നെ നീ ഒരാളുമായി അവളുടെ കല്യാണ നാടകം നടത്തിയില്ലേ? അവളുടെ ശരിയായ പേര് പോലും അറിയാത്ത ഒരാളുമായി. പിന്നെ നിന്നോട് ഞാൻ എല്ലാം മറച്ചു വെച്ചത് ഒരു തെറ്റൊന്നുമല്ല. അഥവാ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് നീ നീരജിനോട് പറഞ്ഞേനെ. അതോടെ അവൻ അവളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ എന്റെ മോള് ഒരുപാട് ദൂരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ശരിയാ, നീരജ് നല്ല പയ്യനാ, പക്ഷെ അവനൊരു പോലീസുകാരനല്ലേ? അറിയാം അവൾ അവനെയാണെന്ന്. നീരജിനും അവനെ കുറിച്ച് അറിയാമെന്നോ? അതെ അറിയാം. എന്നോടൊപ്പം നിന്ന അവൻ അവനെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്, രാജേശ്വരിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പൊട്ടി പെണ്ണ് ഓടിപ്പോയി കളഞ്ഞു. എനിക്കുടനെ ഈ കാര്യങ്ങളെല്ലാം അവനെ അറിയിക്കണം. അവനോട് ഇപ്പോഴൊന്നും പറയണ്ട. അവന് ഇതൊക്കെ അറിഞ്ഞ അവളൊരിക്കലും നീരജിന്റെ സഹായം അക്സെപ്റ്റ് ചെയ്യില്ല. ആന്റിക്ക് അറിയാലോ അവനെ, അവള് ഭയങ്കര വാശിക്കാരിയാ. ആ വാശി ഉണ്ടല്ലോ, അത് അവൾക്ക് തന്നെ ദോഷമാകും. ദയവ് ചെയ്ത് അമ്മ അവനോട് പറയരുത് പ്ലീസ്. നീ എന്തുകൊണ്ട് എന്നോടൊന്നും പറയാതിരുന്നേ? ഇതുവരെ എന്തിനാ ഒളിച്ചു വെച്ചത്? നിനക്ക് എന്നോടെല്ലാം പറയാനില്ല. ആരോടും ഒന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നി ഞാനിത് നിങ്ങളോട് പറഞ്ഞ ചിലപ്പോ നിങ്ങൾ ആരും നീരജിന്റെ സഹായം അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നിയത് ഞാൻ അതാ ചെയ്തത്. ഇനിയിപ്പോ അവനെ തടയണം, അത്ര തന്നെ. അവളെ മനസ്സിലാക്കി. നിങ്ങൾ രണ്ടാളും എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ മണി നാലായി, ഇതുവരെ തിരിച്ചെത്തിയില്ല. എവിടെയാ, എന്താ, ഏതാ ഒന്നും പറഞ്ഞതുമില്ല. അമ്മേ, രണ്ടുപേരും ഇപ്പൊ വിവാഹം കഴിഞ്ഞവരാ, അവരൊരുമിച്ച് കുറച്ച് സമയം ചെലവഴിച്ചോട്ടെ. അമ്മ വെറുതെ ഞങ്ങൾ ടെൻഷനാക്കുന്നു, അമ്മ സ്വന്തമായി ടെൻഷൻ അടിക്കും. ഞാൻ അങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുകയല്ല മോനെ. എനിക്ക് ഒന്നേ അറിയൂ, വൈകുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് അവൾക്കറിയില്ലേ? അതവള് മറന്നുപോയോ? പൗർണമിയുടെ ചടങ്ങിന് ശേഷം നേരെ വീട്ടിലേക്കാണ് വരേണ്ടതെന്ന് ഞാൻ നീരജിനോടും പറഞ്ഞതാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും വീട്ടിലെത്തണമെന്ന്. ഇപ്പൊ തന്നെ നീരജിനെ, അതിന്റെ കുറവേ ഉള്ളൂ. ഇതൊക്കെ നീ കാരണം ഉണ്ടായതാ. വേറെ ഏതെങ്കിലും മരുമകൾ ഇങ്ങനെ ചെയ്യുമോ? അമ്മ പറയുന്നൊന്നും ശരിയല്ല. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവളെപ്പോ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ? അന്നു മുതൽ ഇവിടെ നടക്കുന്നതെല്ലാം തലതിരിഞ്ഞ. ഇവളിവിടെ വന്നപ്പോ തന്നെ ആദ്യം എന്റെ മോള് മാഗി ആ ചെറുക്കനെ കല്യാണം കഴിച്ചു. അവൻ ഇപ്പൊ നീരജു അതുപോലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. എല്ലാം തെറ്റായാ നടക്കുന്നത്, എല്ലാം. അതുമെല്ലാം നീ കാരണമാ. വിവാഹത്തിലുണ്ടല്ലോ ചടങ്ങുകൾക്കല്ല പ്രാധാന്യം, സ്നേഹമാണ് പ്രധാനം. അമ്മ, എനിക്കറിയാം എന്റെയും ശ്രീജയുടെയും വിവാഹത്തിൽ അമ്മ സന്തോഷവതിയല്ലെന്ന്. പക്ഷെ ഞങ്ങൾ സന്തോഷിച്ചു. പക്ഷെ മോനെ, ഒരു കാര്യം, കയ്പ് മധുരത്തിന്റെ അടുത്ത് വെച്ചാൽ ഒരിക്കലും അത് മധുരമുള്ളതാവില്ല. കയ്പ് എന്നും കയ്പ് തന്നെയായിരിക്കും. ശരി, അവനെ വിളിക്ക്, അവൻ എവിടെയാണെന്ന് ചോദിക്ക്. അവനി, നിനക്കെന്ത് പറ്റി? അലി, എനിക്കെങ്ങനെ ഓടിപ്പോകുന്ന ശരിയായിട്ട് തോന്നുന്നില്ല അലി. ഐ മീൻ, എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്റെ അനിയൻ അമ്മനെ രാജേശ്വരിയിൽ നിന്ന് തിരികെ നേടുക എന്നുള്ളതാ. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ അലി, ഞാൻ അവനെ പോലും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ഇല്ല അലി,
എനിക്ക് അമ്മനെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല. അത് നമ്മൾ എന്നെന്നേക്കുമായിട്ടല്ലല്ലോ ഇവിടെ പോകുന്നേ. പിന്നെ ഇതുവരെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. നോക്ക്, ചിലപ്പോഴൊക്കെ വലിയ വലിയ യുദ്ധങ്ങൾ ജയിക്കുന്നതിനു വേണ്ടി നമുക്ക് പുറകോട്ട് പോയ ശേഷം മുമ്പോട്ട് കുതിക്കേണ്ടി വരും. പിന്നെ നോക്ക്, അമ്മനെ നിന്നിൽ നിന്ന് അകറ്റാൻ ആർക്കും തന്നെ സാധിക്കില്ല. നമ്മൾ ഇപ്പോൾ പോകും, എന്നിട്ട് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് അമ്മനെയും കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകും. ഐ പ്രോമിസ് യു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ദയവായി ടെർമിനൽ ആറിൽ പോകേണ്ടവർ ഗേറ്റ് നമ്പർ 2-ൽ വരണം. ബോർഡിങ്ങിന് സമയമായി. 15 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട രാജേശ്വരി വർമ്മയുടെ ചെറുമകൾ അഗ്നി ആശ തിരികെ എത്തിയിരിക്കുന്നു. എവിടെയായിരുന്നു അഗ്നി കഴിഞ്ഞ 15 വർഷമായി? ഡിഎൻഎ റിപ്പോർട്ട് അത് സംശയാതീതമായി തെളിയിച്ചിരിക്കുന്നു. ഈ പെൺകുട്ടി തന്നെയാണ് അഗ്നി ആശ. എനിക്കിതിലെന്തോ കള്ളത്തരം തോന്നുന്നുണ്ട്. നീ ഇതൊന്നും ആലോചിച്ചപ്പോ ടെൻഷൻ ആകണ്ട. ബോർഡിങ് തുടങ്ങിക്കഴിഞ്ഞവന് വേഗം പോവാൻ നോക്കാം. ഗേറ്റ് അടയ്ക്കാൻ പോവുക. വരുന്നുണ്ടോ നീ? അല്ല, ഇനി ഇതൊക്കെ രാജേശ്വരി വർമ്മയുടെ സൂത്രമായിരിക്കും. ആരാ പെണ്ണ്? അവളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം കിരൺ. ചിലപ്പോ അവൻ നന്നായി കേട്ട് കാണില്ല. അവൾ അവന് തന്നെയാ. അന്നമ്മ അമ്പലത്തിന് മുമ്പിൽ ചെന്ന് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, എന്റെ അവന് തിരിച്ചു വരും, എന്റെ അവന് തിരിച്ചു വരും. ശ്രേയ, എവിടെ ശ്രേയ? പറയ്, എവിടെയാണ് അവള്? അച്ഛമ്മ എന്തു പറ്റി? വല്ലാതെ ചിരി വരുന്നുണ്ടല്ലേ. എന്നെ പരിഹസിക്കാണ് എല്ലാവരും. കളിയാക്കാണ്. അതിൽ വെള്ളം കൊണ്ടുവാ. അതിൽ ഞാൻ പറഞ്ഞു കേട്ടില്ല, വെള്ളം കൊണ്ടുവരാൻ. നിന്റെ കേൾവി നഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഇത് അനന്യയുടെ അമ്മ. അച്ഛന്റെ കൂടെ വധുവിന്റെ വേഷത്തിൽ ഇരിക്കുന്നത് എന്താ? നീ എന്തൊക്കെ പറയുന്നേ? എന്ത് മണ്ടത്തരാ ചെയ്യാൻ പോന്നേ? ഞാനിവരെ കിഡ്നാപ്പ് ചെയ്തിരുന്നു. പിന്നീട് ഇവരെന്നെ ഭീഷണിപ്പെടുത്തി. അനന്യ അവരുടെ മകളാണെന്ന് ആരും അറിയാൻ പാടില്ലെന്നും പറഞ്ഞു. അതിനർത്ഥം എന്റെ സംശയം ശരിയായിരുന്നു. അവന് ജീവനോടെ ഉണ്ട്. അതൊക്കെ ശരിയോ? ആഹാ, ചേട്ടത്തി നിങ്ങൾ ഇവിടെ? ചേച്ചി നമസ്കാരം. അതെ ചന്ദ്ര, ചായയോ അല്ലെങ്കിൽ തണുത്ത നോക്കൂ ചേട്ടത്തി. നമ്മുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതല് ഞാൻ അമ്മായിയുടെ ചീത്ത കേട്ട് കേട്ട് മടുത്തു. ഇപ്പൊ ഈ അനന്യ കാരണം ഞാൻ വീണ്ടും ചീത്ത കേൾക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്തിനാ എപ്പോഴും അവളുടെ സൈഡ് നിൽക്കുന്നത്? കാര്യം സിമ്പിളാണ്. അനന്യയാണ് നീരജനെ വർമ്മ കുടുംബത്തിന്റെ വഞ്ചനയിൽ നിന്ന് രക്ഷിച്ചത്. അന്നൊരിക്കൽ നീയും ഇതേ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതിനർത്ഥം ഇതാണ്, അനന്യയുടെ ഹൃദയം ശരിക്കും ശുദ്ധമാണ്. പിന്നെ ഞാൻ എന്തിനാണ് അവളെ ദ്രോഹിക്കുന്നത്? ശരി, അനന്യയാണ് നമ്മുടെ പണം നഷ്ടപ്പെടാതെ നോക്കിയത്. അതിന് പകരമായി ഞാൻ അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അവളെ എന്റെ മരുമകളാക്കാൻ ഞാൻ തയ്യാറല്ല. ശ്വേതേ, പ്ലീസ്. നീരജ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ഒരു മിനിറ്റ്. നീരജ്, ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. അനന്യ, അതൊക്കെ പോട്ടെ, ഇത് നോക്ക് എന്റെ കയ്യിൽ എന്താണെന്ന്. അവനി ആയിഷയുടെ ഡി എൻ എ റിപ്പോർട്ട്. അതുകൊണ്ട് നീ എന്തിനാ തിരിച്ചു വന്നത്? ഓടിപ്പോവാനുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തോ, അല്ലെങ്കിൽ പിന്നെ എന്നെ ഓർമ്മ വന്നു. അങ്ങനെ നീ തനിയെ തിരിച്ചു വന്നതാണ് എന്റെ അടുത്തേക്ക്.
തെറ്റുപറ്റി, ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ശരി, സോറി, ഐ എം സോറി, തെറ്റ് എനിക്കാണ് പറ്റിയത്. ഓക്കെ, ഞാൻ ഇനി നിന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ല. ഇനി പറയൂ, നീ എന്തിനാ ഇവിടെ വന്നത്? സത്യത്തിൽ ഈ വിവാഹബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? രാജേശ്വരി വർമ്മയെ നീ എന്താ വിചാരിച്ചത്? എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുന്നതായി അഭിനയിച്ചാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്നോ? നീന മാധവന്റെ അമ്മയാണോ? അമ്മ പോലെയാണ്. ആ ശരി, അതൊക്കെ പോട്ടെ. നിനക്ക് ഒളിച്ചോടണമെങ്കിൽ ഇനി നാളെ ഒളിച്ചോടാം. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോ. അച്ഛമ്മയോട് കാത്തിരിക്കുക, നിന്നെ ആരതി എടുത്ത് അകത്ത് കയറ്റാൻ വരൂ. ഓക്കെ, ആസ് യു വിഷ്. ഈ സാധനങ്ങളൊക്കെ ജീപ്പിൽ വെക്കൂ, ഞാൻ വീട്ടിൽ പോകുന്നു. അമ്മൂമ്മേ, അലി, 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 അവനി ഇവിടെ. നിങ്ങളവിടെ കണ്ടില്ലേ? ഇവരുടെ ബി പി വളരെ ഹൈ ആണ്, അതുകൊണ്ടാണ് ഇവരുടെ ബിഹേവിയർ ഇത്ര ഹൈപ്പർ ആകുന്നത്. മരുന്നിന്റെ ആവശ്യമുണ്ടോ അതോ വിശ്രമം മതിയോ? അല്ല, മരുന്ന് വാങ്ങാനൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലേ. നിഷ, ഞങ്ങൾ സംസാരിക്കുകയല്ലേ. ഈ മരുന്നുകളാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതെ. എന്താ ഇത്? കാൽഷ്യം ഗുളികകളാണ്. ഈ മരുന്നുകൾ മാറ്റി എഴുതിത്തരാം. അതുൽ, നീ ഡോക്ടറോട് പോയി മരുന്നുകൾ വാങ്ങിച്ചോടുക. ശരി അങ്കിൾ. അമ്മ, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമുക്കെതിരായി ആരോ കളിക്കുന്നുണ്ട്. ആ അവനിയെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് അറിഞ്ഞേ പറ്റൂ. നീരജ്, നിനക്ക് എങ്ങനെ അറിയാം ഈ പെൺകുട്ടി അവനിയാണെന്ന്? നിനക്ക് എവിടെ ഇവിടെ കിട്ടിയത്? നിനക്ക് അവനിയുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് എന്താ? നീരജ്, നിനക്ക് തെറ്റ് പറ്റിയതായിക്കൂടെ. ചിലപ്പോ ഈ പെൺകുട്ടി ഒരു ഫ്രോഡ് ആണെങ്കിലോ? എന്റെ ഫാമിലി വീട്ടിൽ കാത്തിരിക്കുകയാണ്, എനിക്ക് പോയേ പറ്റൂ. ഇനി ഈ പെണ്ണ് അവനിയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ശരി, നിനക്കെന്താ? നിനക്കിതിൽ എന്ത് ലാഭനഷ്ടമുള്ളത്? നീ ചെയ്യുന്ന തെറ്റാണ് നീരജ്. നോക്ക്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ട. ലാഭനഷ്ടങ്ങളുണ്ട്, എനിക്ക് അവനിയിൽ ലാഭനഷ്ടങ്ങളുണ്ട് നീരജ്. അപ്പൊ നീരജ്, നിനക്ക് അറിയാമായിരുന്നോ എനിക്ക് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് ഇതൊക്കെ അറിയിക്കണം? ഞാൻ ഇപ്പൊ തന്നെ പോവുകയാണ്. നീ അവനോടൊന്നും പറയില്ല, നീരജ് എല്ലാം നോക്കിക്കോളും. പക്ഷെ നീനാന്റെ നീരജിനെല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് അവൻ ചിലപ്പോ അവനെ അറസ്റ്റ് ചെയ്താലോ? നീരജ് അവനെ അറസ്റ്റ് ചെയ്യില്ല. ആന്റിക്ക് നീരജിന് അത്രയ്ക്ക് വിശ്വാസമാണോ? അതേ നീരജാണ് അവനെ വിവാഹത്തിന്റെ പേരിൽ തടഞ്ഞു വെച്ചത്. പക്ഷെ ഞാനോ, ഞാൻ ചെറുപ്പം മുതലേ അവനിയുടെ കൂടെയുണ്ട്. അതിന് നിന്നോട് ഞങ്ങൾക്കാർക്കും വിശ്വാസക്കുറവൊന്നുമില്ല. പ്ലീസ് ദയവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്ക. ഈ സമയത്ത് അവനിക്ക് നീരജ് കൂടെ ഉണ്ടാകേണ്ടതാണ് ആവശ്യം. നീ അല്ല അല്ലേ, നീരജ് വാക്ക് തന്നതാണ് അവൻ അവനിയെ സഹായിക്കുമെന്ന്. ഇനി അവനി അത് മനസ്സിലാക്കണം. പുറത്തേക്ക് വരൂ നീരജ്. നോക്കാൻ എന്നെയാ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. അവന് തിരിച്ചു വന്നിരിക്കുകയാണ്, അവളെ സഹായിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്.
ഞാൻ അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവാണ്. പിന്നെ എനിക്ക് രാജേഷ്രിയോട് സംസാരിക്കണം. അതിനിത അവനെ അല്ല നീരജ്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എൻ്റെ കയ്യിലുള്ള ഡിഎൻഎ റിപ്പോർട്ട്സ് എല്ലാം കള്ളമാണെന്നാണോ? എല്ലാം കള്ളമാണ്. നിന്റെ അന്വേഷണങ്ങളും നിന്റെ അധികാരവും എല്ലാം തന്നെ കള്ളമാണ്. ഇംപോസിബിൾ. നീ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന നീരജ്, ഈ പെണ്ണ് കള്ളം പറയാണ്. എന്ത് കള്ളം പറയുന്നു? പറയ്. അപ്പോൾ നീ പറയുന്നത് ഞാൻ നിന്നെ വിശ്വസിക്കണമെന്നാണോ? റൈറ്റ്? ഈ പെണ്ണ് അവനെ അല്ലെന്ന് പറയാൻ എന്നെ നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കുക? ഇവൾ അവനെ അല്ലെന്ന് പറയാൻ എന്നെ എന്താന്ന് വെച്ചാൽ പറയാൻ എന്നെ പറയാൻ എന്നെ പറയാൻ എന്നെ ഞാനാണ് അവനെ
ഇതാണ് നിന്റെയും അമ്മൂമ്മയുടെയും ഡിഎൻഎ സാമ്പിൾസിന്റെ റിപ്പോർട്ട്സ്. വിവാഹത്തിന്റെ ദിവസം നിനക്കെല്ലാം നേരത്തെ അറിയാമായിരുന്നു അല്ലേ? അതെ, എല്ലാം അറിയാമായിരുന്നു. സത്യം നിനക്കെന്നോട് ആദ്യമേ പറയായിരുന്നു അവനെ. നിനക്ക് എത്രയോ ദിവസം മുൻപ് എന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു നീരജ്. അറസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നീ ഒരു ക്രിമിനൽ ആയതുകൊണ്ടല്ല, മറിച്ച് നീ എന്നോട് എപ്പോഴും കള്ളം മാത്രം പറയുന്നത് കൊണ്ട്. എനിക്കറിയാമായിരുന്നു എപ്പോഴും നീ എന്നെ പറ്റിക്കുകയായിരുന്നു. എന്നിട്ട് എന്താ ചെയ്യാതിരുന്ന? കാരണം ഒരു സത്യസന്ധനായ പോലീസുകാരന് അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ശരിക്കുള്ള കുറ്റവാളി രാജേശ്വരി വർമ്മയാണ്. അവര് നിയമത്തെ വെട്ടിച്ച് ഇവിടെ സ്വതന്ത്രമായി നടക്കുന്നു, പിന്നെ ഞാൻ എങ്ങനെ നിന്നെ അറസ്റ്റ് ചെയ്യും? ഞാൻ നിനക്ക് വാക്ക് തരുന്നു അവനെ, രാജേശ്വരി വർമ്മയെ ഞാൻ അഴികൾക്കുള്ളിലാക്കിയിരിക്കും. ഈ വാക്ക് ഞാൻ നീനാൻഡിക്കും അമ്മൂമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഏത് സിസ്റ്റമാണോ നിന്നെ കുറ്റവാളി എന്ന് വിളിച്ചത്, അതേ സിസ്റ്റം നിന്റെ നിരപരാധിത്വം അംഗീകരിച്ചിരിക്കും. പക്ഷേ ഒരു തവണ നീ എന്നെ ഒന്ന് വിശ്വസിച്ച് നോക്കൂ. എനിക്കറിയാം രാജേശ്വരി വർമ്മ കാരണം നിനക്ക് ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. സ്വന്തം അമ്മയെയും സ്വന്തം വീടും എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു, പിന്നെ നിനക്ക് നിന്റെ കുട്ടിക്കാലം പോലും നഷ്ടപ്പെട്ടു. പെൺകുട്ടിയെ നീ കണ്ടുപിടിച്ചതല്ലെങ്കിൽ പിന്നെ അവൾ ഇവിടെ എന്ത് ചെയ്യുകയാ? അമ്മായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക, അതിൽ എന്റെ ഒരു തെറ്റുമില്ല. അമ്മയുടെ തെറ്റല്ല അച്ഛമ്മ, തെറ്റ് എന്റേതാ. എന്ത് ശിക്ഷ വേണമെങ്കിലും അച്ഛമ്മ എനിക്ക് തന്നോളൂ. എങ്കിൽ ശരി, നാളെ രാവിലെ എന്നെ വീടിന്റെ മുമ്പിൽ വന്ന് കാണണം.